ബിജെപി നേതാവും നടനുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സർക്കാരിന്റെ നിലപാട് തേടി ഹൈക്കോടതി. സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ഷംന ഷോ കൊണ്ട് വിവരങ്ങൾ നൽകാനായി ഷംന, സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമാണോ ഇനി ഹർജി പരിഗണിക്കുക? അവധിക്കാല ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അടിയന്തരമായാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുരേഷ് ഗോപി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം IPC 354 വകുപ്പ്, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുക, മനഃപൂർവ്വം കൃത്യമായ ഉദ്ദേശത്തോടുകൂടി സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള ഗുരുതര വകുപ്പാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് മുന്നിൽ കണ്ടാണ് ഇത്തരം ഒരു നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പല പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കരിവന്നൂർ വിഷയത്തിൽ ഉൾപ്പെടെ താൻ നടത്തിയ ജാഥയുടെ ഭാഗമായി, അതിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മാത്രമല്ല, താൻ ഈ മാധ്യമങ്ങളെ കണ്ട ശേഷം പോകാൻ ശ്രമിക്കുമ്പോൾ മാധ്യമപ്രവർത്തക തടഞ്ഞു നിർത്തിയപ്പോൾ തട്ടി മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സുരേഷ് ഗോപി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിശദീകരണം. ഏതായാലും കേസിൽ കൃത്യം കോടതിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക നടപടിയുടെ ഭാഗമായി സർക്കാരിനോട് നിലപാട് തേടിയിരിക്കുകയാണ്. സർക്കാരിന്റെ മറുപടി കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു കോടതി ഒരു തീരുമാനമെടുക്കുക. ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി അടുത്തത് വിചാരണ നടപടി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഏത് തരത്തിൽ കോടതി ഇടപെടും എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ തന്റെ മകളുടെ വിവാഹമാണ് ജനുവരി മാസത്തിൽ നടക്കാനുള്ളത്. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ഈ കേസിൽ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഇനി അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കോടതി വീണ്ടും പരിഗണിക്കുക. ശരി, ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് നേതാക്കൾ യോഗം ചേരുന്നു. പണക്കാട് സാധിക്കലി തങ്ങളുടെ വീട്ടിലാണ് യോഗം നടക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, പി എം എ സലാം, എം കെ മുനീർ, അബ്ദുസമൽ സമദാനി അടക്കമുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സാജിദ് അച്ചുമലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ യോഗം? ജിൽസി, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് പങ്കെടുക്കുന്നത് വലിയ ചർച്ചയും വിവാദമായി കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറഞ്ഞിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിയോ സാദിഖ് അലി തങ്ങളോ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പി എം എ സലാം പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ് ഈ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഒരു ഇവിടെ കേരളത്തിലെ UDF എന്ന ഘടകകക്ഷി എന്ന നിലയ്ക്കും ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്കും തങ്ങൾക്ക് കൂടി ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ട് എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ് യോഗം. സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ എം കെ മുനീർ, അബ്ദുസമദ് സമദാനി, പി എം എ സലാം എന്നിവരാണ് ഈ അടിയന്തര യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.